ഫോർട്ട് കൊച്ചിക്കടുത്ത് കണ്ണമാലി തോണിത്തോട് 2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിലായി. ബംഗാളിലെ ഉത്തർ ദിനാജ്പൂർ സ്വദേശി മുഹമ്മദ് സൽമാൻ എന്നയാളാണ് പിടിയിലായത്. ബംഗാളിൽ നിന്ന് 4000 രൂപയ്ക്ക് കേരളത്തിൽ എത്തിക്കുന്ന കഞ്ചാവ് 40000 രൂപയ്ക്കാണ് ഇയാൾ പൊതികളാക്കി വിറ്റിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ ജോലിക്കയത്തി അതിന്റെ മറവിൽ വ്യാപക കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്ന ബംഗാൾ സ്വദേശിയാണ് പോലീസ് പിടിയിലായത്. ഇന്നലെയാണ് ഇയാൾ പിടിയിലായത്. കണ്ണമാലി തോണിത്തോട് കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാൾ പോലീസ് ജീപ്പ് കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തടഞ്ഞു നിർത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ നിന്ന് 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. ഗൂഗിൾ പേ വഴി പണം ഇടുന്നവർക്ക് വാട്സാപ്പ് വഴി സന്ദേശം നൽകിയാണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നത്. മലയാളിയായ ഇടനിലക്കാരനും ഇയാളെ സഹായിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബംഗാൾ സ്വദേശി നാട്ടിൽ പോയി വരുമ്പോൾ ട്രെയിൻ മാർഗം കഞ്ചാവ് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. നേരത്തെ ഇയാൾ ഹോട്ടൽ ജോലിക്കാരനായിരുന്നു. കുറച്ചുനാൾ മുൻപ് ഹോട്ടൽ ജോലി നിർത്തി. ബംഗാളിൽ നിന്ന് 4000 രൂപയ്ക്ക് കേരളത്തിലെത്തിക്കുന്ന കഞ്ചാവ് 40000 രൂപയ്ക്കാണ് ഇയാൾ പൊതികളാക്കി വിറ്റിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പട്രോളിംഗ് നടത്തി വരവേ ഒരാൾ ഒരു ബാഗുമായി സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തി ചോദിച്ചപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ കാണാൻ വന്നതാണെന്നും താൻ ബംഗാൾ സ്വദേശിയാണെന്നും 7 വർഷമായി തമ്മനത്തുള്ള ഹോട്ടലിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. അയാളുടെ പരിങ്ങലും മറ്റും കണ്ട് ബാഗ് പരിശോധിച്ചതിൽ കഞ്ചാവ് കണ്ടെത്തുകയും ഏകദേശം 2 കിലോ 100 ഗ്രാമോളം കഞ്ചാവ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരം കഞ്ചാവ് എത്തിച്ചേരുന്ന ഇയാൾക്ക് വിപുലമായ വിപണന ശൃംഖലയുണ്ടെന്നും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കൈമാറ്റം നടത്തിയിരുന്നത് എന്നും പോലീസ് പറഞ്ഞു. ഉന്നതോദ്യോഗസ്ഥർക്ക് ലഭിച്ച സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കണ്ണമാലി SI തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.